ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും ഷുഗറിൻ്റെ ലെവൽ കൂടി വരുന്നൊരു പ്രവണത ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അവരുടെ ഫാദറിനോ മദറിനോ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, അങ്ങനെ നമ്മുടെ ഫാദറിനോ മദറിനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വരുമോ? ഒരു പരിധി വരെ, ഒരു 45% ഒക്കെ അങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് വരും. പക്ഷേ അത് എങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നോക്കാമെന്നും അത് നമുക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെയാണ് നേരത്തെ നമ്മുടെ ശരീരം കാണിച്ചു തരുന്നതെന്നൊക്കെയുള്ള കാര്യം നമുക്ക് വീഡിയോ കൂടെ നോക്കാം കേട്ടോ. ഇത് നമുക്ക് ഈ പാരമ്പര്യമായിട്ട് വരുന്ന ഷുഗർ ആണ് എന്ന് നമ്മുടെ ശരീരം കാണിക്കണ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നമ്മൾ ഈ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ റിപ്പോർട്ടിലൊന്നും, ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിലൊന്നും നമുക്ക് ഷുഗർ കാണിക്കില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഘടന കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ മുഖത്തിന് ചെറിയൊരു കറുപ്പ് നിറം കൂടിക്കൂടി വരുന്നവരോ, ഒരു ഇരുണ്ട നിറം കൂടി വരുന്നവരോ തോന്നാം. അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ രണ്ട് വശത്തും വണ്ണം കൂടുന്നവരോ തോന്നാം, ഒരു വയറ് ചാടുന്ന പോലെ തോന്നാം, വയറ് മാത്രം വണ്ണം വയ്ക്കുന്നവരെ തോന്നാം. ഇതൊക്കെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ശരീരത്തിൽ എവിടെയോ ഷുഗറിൻ്റെ ഒരു വേരിയേഷൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഷോൾഡറിന് വേദന, ആ വേദന മുതുകിലേക്ക് അല്ലെങ്കിൽ കഴുത്തിൻ്റെ പുറകിലേക്ക് പടരുന്ന പോലെയൊക്കെ തോന്നുക. അതുപോലെ ആ സെയിം ടൈമിൽ തന്നെ നമ്മുടെ നെറ്റിയുടെ രണ്ട് വശത്തും ബ്ലാക്ക് കളർ പോലെ ഇങ്ങനെ കാണിക്കും സ്കിന്ന്, നെറ്റിയുടെ രണ്ട് സൈഡിലും മാത്രമായിട്ട്. ഇതൊക്കെ നമ്മുടെ ഈ പ്രമേഹ രോഗ സാധ്യതയിലേക്ക് നമ്മുടെ ശരീരം എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ. പക്ഷേ ഈ സമയത്തൊന്നും നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിപ്പോർട്ടിൽ ഷുഗർ കാണിക്കണം എന്നില്ല കേട്ടോ. ഒരു സ്റ്റേജിനെയാണ് കേട്ടോ നമ്മൾ ശരിക്കും പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സിഗ്നലുകൾ, നമ്മുടെ ശരീരം കാണിക്കുന്ന ഈ ഒരു സിഗ്നലുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നമുക്ക് പ്രമേഹരോഗത്തിലേക്ക് തള്ളിവിടാതെ സഹായിക്കാൻ പറ്റും. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ചിലർക്ക് ഒരു പക്ഷേ ശരീരത്തിന് വണ്ണം വെച്ചിട്ടുണ്ടാവും. നമ്മളീ പറഞ്ഞ പോലെ വയറിൻ്റെ ഭാഗത്ത് ചാടുമോ അല്ലെങ്കിൽ ശരീരത്തിന് പൊതുവെ ഒരു നീര് കിട്ടിയ പോലത്തെ ഒരു വണ്ണം വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് വണ്ണം കുറയ്ക്കുക എന്നുള്ളതല്ല, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം തന്നെ എക്സസൈസും കൂടെ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വണ്ണം കുറയ്ക്കാൻ നോക്കുക. ഏകദേശം ഒരു 80 കിലോയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒരു 1-2 ആഴ്ച കൊണ്ട് അതൊരു 8 കിലോ വരെയൊക്കെ കുറച്ച് ഒരു 72 വരെയൊക്കെ ആ ഒരു ലെവലിൽ വരെയൊക്കെ എത്തിക്കാൻ നോക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് നമ്മൾ ഫിസിക്കൽ എക്സസൈസ് നല്ല രീതിയിൽ തന്നെ കൂട്ടാൻ നോക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നടത്തമാണ് കേട്ടോ. നടത്തമാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണത്. പക്ഷേ ബാക്കി എക്സസൈസുകൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിലൊക്കെ, അല്ലാതെ ഒരു വട്ടം തുടങ്ങിയിട്ട് വീണ്ടും നിർത്താനാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നടത്തം നിങ്ങൾ എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ഇരുന്നുള്ള ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് ഈ നടത്തത്തിൻ്റെ സമയം കൂട്ടാൻ നോക്കുക. അതുപോലെ തന്നെ ലിഫ്റ്റുകൾ മാക്സിമം ഒഴിവാക്കുക. ലിഫ്റ്റിന് പകരം നമ്മൾ സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുകയും ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ചെറിയ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴത്തേനും വണ്ടി എടുത്തുകൊണ്ട് പോകാതെ, സ്കൂട്ടർ അല്ലെങ്കിൽ കാർ എടുത്തിട്ട് പോകാതെ നമ്മൾ നടന്നു പോകാവുന്ന സ്ഥലത്തേക്ക് മാക്സിമം നടന്ന് തന്നെ പോകാൻ നോക്കുക. നമ്മുടെ ശരീരത്തിന് അതുപോലെ തന്നെ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നല്ല ആക്റ്റീവ് ആയിട്ട് വെക്കാൻ നോക്കുക. ഒരിടത്ത് ചടഞ്ഞു കൂടിയിരിക്കുന്ന ആ ഒരു സ്വഭാവം ആദ്യം മാറ്റാൻ നോക്കുക. പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടുന്ന കാര്യമാണ് മാക്സിമം നമ്മൾ വെജിറ്റബിൾസ് ഉപയോഗിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ പരിസരത്ത് കിട്ടുന്ന പല കളറിലുള്ള പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും നമ്മുടെ പരിസരത്ത് കിട്ടുന്ന അത് നമ്മൾ പ്രധാന ഭക്ഷണമായിട്ട് കഴിക്കാൻ നോക്കുക. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമ്മുടെ ശരീരം നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുമ്പോൾ കഴിക്കേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന പ്രവൃത്തികളാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഷുഗർ തുടങ്ങി നമുക്ക് ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ. അപ്പോൾ ഈ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഈ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നോക്കുക. അതിനായിട്ട് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.